നമസ്കാരം സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ അവസാന വാരം എന്നത് അക്കാദമിയുടെ വാർഷിക പരിപാടിയായ വൈദ്യർ മഹോത്സവം നടക്കേണ്ട സമയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പോലും വൈദ്യു മഹോത്സവം നടത്തുന്നതിനുള്ള സ്ഥിതിവിശേഷം ഇല്ലാതിരുന്നിട്ടും ആ വർഷം മാർച്ചിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ മഹോത്സവം മാർച്ച് മാസത്തിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വൈദ്യു മഹോത്സവം നടന്നത് അക്കാദമിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ നടന്ന വൈദ്യർ മഹോത്സവമായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറ് വരെ തുടർന്ന വൈദ്യു മഹോത്സവമായിരുന്നു കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ വൈദ്യു മഹോത്സവം വൈവിധ്യമാർന്ന പരിപാടികളുകൂടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായിരുന്നു മറ്റെല്ലാ വൈദ്യു മഹോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള മഹോത്സവമായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് വൈദ്യർ സ്മാരകം വിവിധ മാപ്പിളകലകളുടെ പരിശീലനം ആരംഭിച്ചത് മാപ്പിളകല പഠന കേന്ദ്രം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഒരു വ്യാഴവട്ടം പൂർത്തിയായതിൻ്റെ സ്മരണയിൽ രണ്ടായിരത്തി ഇരുപതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്തതയാർന്ന വൈദ്യർ മഹോത്സവമാണ് ക്രമപ്പെടുത്തിയത് അതിനുവേണ്ടി നവംബർ ലക്കം പത്രികയിൽ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിക്കുന്ന വ്യക്തിഗത വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു പത്രിക പ്രസിദ്ധീകരിക്കുകയും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തപാലിൽ അയച്ചു കൊടുക്കുകയും ചെയ്തതായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും അത് പൂരിപ്പിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഡിസംബറിൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് വൈദ്യർ ടി വിയിലൂടെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈദ്യു മഹോത്സവം നടക്കുന്ന സമയത്ത് ആ പരിപാടിയുടെ ഭാഗമായി നടത്തണമെന്ന് തന്നെയാണ് അക്കാദമി ആലോചിക്കുന്നത് കോവിഡ് പത്തൊൻപതിൻ്റെ നിയന്ത്രണങ്ങൾ നീങ്ങുന്ന മുറക്ക് സംഘടിപ്പിക്കുന്ന വൈദ്യു മഹോത്സവത്തിൽ ഒരു പരിപാടിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും എന്നതുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഈ കാലവും കടന്നു പോകും എന്ന പ്രതീക്ഷയുടെ തലത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് തീർച്ചയായും ഈ കോവിഡ് പത്തൊൻപത് നിയന്ത്രണം നീങ്ങുന്ന മുറക്ക് വൈദ്യ മഹോത്സവം സംഘടിപ്പിക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കുമ്പോൾ എല്ലാവരും തന്നെ സഹകരിക്കണം സഹകരിക്കണമെന്നത് കൂടി ഉണർത്തുകയാണ് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും വൈദ്യ അക്കാദമി വ്യത്യസ്തയാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കോവിഡ് അനുബന്ധ ലോക്ക്ഡൗൺ സമയങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാം ഈ സമയത്ത് നടക്കേണ്ട വൈദ്യുത അക്കാദമിയുടെ ഒരു പ്രത്യേക പരിപാടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ശതാബ്ദി ആചരണം അതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അക്കാദമി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മലബാർ മഹാസമരത്തെക്കുറിച്ച് ചരിത്രമേഖലയിലുള്ള സാംസ്കാരിക രംഗത്തുള്ള വിവിധ ആളുകൾ നടത്തുന്ന പത്ത് മിനിറ്റ് പ്രഭാഷണങ്ങളാണ് പത്ത് മിനിറ്റ് പ്രഭാഷണങ്ങളുടെ നൂറ് പതിപ്പുകളാണ് അക്കാദമി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ നൂറ് വിഷയങ്ങളിലൂടെ മലബാർ മഹാസമരവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കുവാൻ ചരിത്രകുതികൾക്ക് സാധിക്കുമെന്നതാണ് വൈദ്യർ അക്കാദമിയുടെ കാഴ്ചപ്പാട് ഇത്തരം പരിപാടികളുമായിട്ട് സഹകരിക്കണം വൈദ്യർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലായ വൈദ്യ ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അക്കാദമി നടത്തുന്ന എല്ലാ പരിപാടികളും യഥാസമയം അറിയുവാൻ എല്ലാവർക്കും സാധിക്കും അക്കാദമിയുടെ വിവിധ പ്രവർത്തനങ്ങളോട് എല്ലാ തലത്തിലും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേരുന്നു നന്ദി